നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആദരണീയ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണാർത്ഥം OSCC ഒമാൻ നിസ്വ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു കനിവ് ഭവന പദ്ധതി പരിപാടി ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ബെനിഫിഷ്യറിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ മുന്നിലുള്ള കടമ്പ. അപ്പോൾ ബഹുമാനീയനായ ഉമ്മൻചാണ്ടി സാറ് മരിക്കുന്നതിന് മുമ്പ് നിരവധി അപേക്ഷകൾ അദ്ദേഹത്തിൻ്റെ കൈകളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണച്ചാവകാശിയായി പുതുപ്പള്ളിയുടെ MLA ആയിരിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹം ആ പ്രോസസ്സുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് തന്നെ പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ ഒരു ബെനിഫിഷ്യറിയെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ശ്രീ ചാണ്ടി ഉമ്മൻ MLA നിർദ്ദേശപ്രകാരം നിർധനരായ ഒരു വ്യക്തിയെ കണ്ടെത്തി അദ്ദേഹത്തിന് ഒരു കനിവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി OSCC നിസ്വ റീജിയണൽ കമ്മിറ്റി ഒമാൻ ഒരു ഭവനം നിർമ്മിച്ച് നൽകുകയാണ്. ഏകദേശം 650 സ്ക്വയർ ഫീറ്റുള്ള ഒരു ഭവനം നിർമ്മിച്ച് നൽകുന്നതാണ്. അത് സ്വന്തമായി 3 സെൻറ്റ് സ്ഥലമെങ്കിലും ഉള്ളവരായിരിക്കണം. ഒപ്പം വഴി സൗകര്യവും ഉണ്ടാകണം. നമുക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിൻ്റെ ആദ്യത്തേത് നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ 1-ാമത്തെ ചരമവാർഷികമായ ജൂലൈ 18, 2024 പൂർത്തിയാക്കി താക്കോല് ആ ഉപഭോക്താവിന് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ OSCC ഒമാൻ നിസ്വ റീജിയണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് നൂറാണ്. പുതുപ്പള്ളി തന്നെ നിർദ്ദേശിക്കുന്നത്? അതെ, പുതുപ്പള്ളിയിലെ മണ്ഡലത്തിലായിരിക്കുമല്ലോ കൂടുതൽ ഉമ്മൻചാണ്ടി സാറ് കൂടുതൽ അപേക്ഷകൾ വന്നിട്ടുള്ളത്. അതിനിപ്പോൾ ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന ആരാണെങ്കിലും ബെനിഫിഷ്യറി ഏതാണെങ്കിലും നമ്മൾ അത് നിർബന്ധമായിരിക്കണം. ഞാനീ പറഞ്ഞ ഒരു സംവിധാനമുള്ള ആൾക്കാരായിരിക്കണം. 3 സെൻറ്റ് വസ്തു ഉണ്ടാകണം. അതുപോലെ തന്നെ വഴിസൗകര്യമുള്ള ഒരു സ്ഥലം ബെനിഫിഷ്യറി അവർക്ക് കണ്ടെത്തി ആ വീട് നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനാണ് നമ്മൾ ഇന്ന് പുതുപ്പള്ളിയിലെ ശ്രീ ചാണ്ടി ഉമ്മനെ MLA കാണുവാൻ വന്നിരിക്കുന്നത്. ആദ്യ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്ന് ഞാൻ ന്യൂഡൽഹിയിലുണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്നെ കേരള ഹൗസിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഒപ്പം ഉണ്ടാവുകയും അന്ന് ചാണ്ടി ഉമ്മൻ അവിടെ സെൻറ്റ് സ്റ്റീവൻസ് കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ അന്ന് അടുപ്പമുണ്ടായിരുന്നു. സാറ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും സാധാരണ ആൾക്കാർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ സാറ് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു തന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തോടുള്ള നന്ദി എന്നും ആ അദ്ദേഹത്തിനുള്ള ബഹുമാനം, കാരണം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന എന്നെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്രയ്ക്കും മഹനീയനായ ഒരു വ്യക്തിയായിരുന്നു. സാധാരണക്കാരെ അത്രയേറെ കരുതലുള്ള ഒരു സാറായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. ഇപ്പോഴും കണ്ണുകൾ നിറയുന്ന അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴും, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചേരാത്ത കേരളത്തിലെന്നല്ല ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലെ മലയാളികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ കരുണയും ഏറ്റുവാങ്ങിയ ആ ജനവിഭാഗം അദ്ദേഹത്തെ കാണാൻ വരികയും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ വന്ന് മെഴുകുതി കത്തിക്കുകയും ചെയ്യുന്നത് ഒരു അത്ഭുത പ്രതിഭാസമായിട്ട് കാണണ്ട. അദ്ദേഹത്തോടുള്ള സ്നേഹമാണ്, അദ്ദേഹത്തോടുള്ളൊരു ബഹുമാനമാണ്, അദ്ദേഹത്തിൻ്റെ കരുതൽ തിരിച്ച് ജനങ്ങൾ നൽകുകയാണ്. അത് അതിലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രഭാവമല്ലേ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലേ ഈ ഉമ്മൻചാണ്ടി സാറിന് പുതുപ്പള്ളിയിൽ 53 വർഷത്തിന് ശേഷം ചാണ്ടി ഉമ്മന് ഇത്രയും വലിയ ഭൂരിപക്ഷം നൽകിയത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്ന സ്നേഹമാണ്. നമ്മളിതൊന്നും കണ്ടറിഞ്ഞിരുന്നില്ല. പക്ഷേ അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലാത്ത ഈ അവസരത്തിലാണ് ജനങ്ങൾ അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും പെട്ട സാധാരണക്കാരല്ല ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ വരുന്നത്? എല്ലാവരും അവരുടെ സ്വന്തം പൈസ മുടക്കി ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ കല്ലറ കാണുകയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുകയാണ്. അത്രയും വലിയൊരു മഹനീയനായ വ്യക്തി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ മറ്റുണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒന്നാലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരിക്കലും ഇത്രയും വലിയ കരുണയുള്ള, കരുതലുള്ള, സ്നേഹമുള്ള ഒരു വ്യക്തി ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലല്ല, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തനി ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ ഒരു ശൈലിയിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇപ്പോൾ കുറച്ച് തിരക്കുകളുണ്ടെങ്കിൽ പോലും അതൊക്കെ സാവകാശം മാറി അദ്ദേഹം നല്ലൊരു ജനകീയ നേതാവാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയാണ്, ഇപ്പോൾ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ പേര് ഷാജി എന്ന് പറഞ്ഞാൽ, അഡ്വക്കറ്റാണ്, മാവേലിക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഉമ്മൻചാണ്ടി സാറുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ആൾക്കാരെ സഹായിക്കുവാൻ സാറ് വഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. രോഗികളായ, ക്യാൻസർ രോഗം ബാധിച്ച് വളരെ ക്രിട്ടിക്കലായവരെ പോലും RCCയിൽ എത്തിക്കുവാൻ, അവർക്ക് അതിന് ഡേറ്റ് പോലും കിട്ടാതിരുന്ന സമയത്ത് ഞാൻ സാറുമായി ബന്ധപ്പെടുകയും അവരെ RCCയിൽ എത്തിക്കുവാനും അവർ രക്ഷപ്പെട്ട് ഇപ്പോഴും അവർ സാറിൻ്റെ ആ ഒരു സ്നേഹം പലപ്പോഴും എന്നോട് പങ്കുവെക്കാറുണ്ട്. സാർ ഇടപെട്ടുകൊണ്ടാണ് ഒരു പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് പോലും അവർ പറയാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷമാണ്.
സാറില്ലാതിരിക്കുന്നതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം പല കാര്യങ്ങൾക്കും നമ്മൾ അതുപോലൊരു ഇടപെടലിൽ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഒരുപാട് ഒരു ഒരു കാര്യം തന്നെ എടുത്തു പറയാൻ പറ്റില്ല എങ്കിൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അദ്ദേഹം അങ്ങോട്ട് ഫോൺ വഴി ബന്ധപ്പെട്ടാൽ ഞാനിപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വിളിച്ച് നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ഒരു രീതി ഒരിക്കലും കേരളത്തിലെ മറ്റു ഒരു ഒരാളിൽ പോലും കാണാത്ത പ്രത്യേകതകളുള്ള ഒരു അമാനുഷികനായ ഒരു മനുഷ്യൻ ദൈവം തന്നെയായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശരിക്കും വാക്കുകൾ കിട്ടാത്ത ഒരവസ്ഥയാണ്. ഇപ്പോൾ തന്നെ പുതുപ്പള്ളി പള്ളിയിൽ ഇന്ന് ഏകദേശം 73 ദിവസം പിന്നിട്ടപ്പോഴും പുതുപ്പള്ളി പള്ളിയിലെ ആ തിരക്ക്, അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അദ്ദേഹത്തെ കാണുവാൻ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടി ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലായിരുന്നു. ഇപ്പോഴും ഈ സമയത്തും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഈ ദിവസം ഞായറാഴ്ച ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ജർമ്മനിയിൽ നിന്നും ഒക്കെ നാട്ടിൽ വരുമ്പോൾ അവർ ഈ കല്ലറയിലേക്ക് ആണ് കൂടുതൽ പേരും എത്തുന്നത്. ഇപ്പോഴും സാറ് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. ഇതുപോലെ ഒരു നേതാവ് ഇനി ഉണ്ടാകുവാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ അനുകരിക്കുവാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. കാരണം സാധാരണ ജനങ്ങൾ എത്രത്തോളം നമ്മളുമായി അടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ ഇടപെടുന്ന രീതിയാണ്. അവർക്ക് നമ്മൾ സഹായം, അവർക്കൊരു കരുതലായി, അവർക്ക് സ്നേഹമായി നിൽക്കുമ്പോഴാണ് എല്ലാ നേതാക്കന്മാരും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായാലും ജനങ്ങളുമായി കൂടുതൽ പഴകുമ്പോഴാണ് നമ്മളിലേക്ക് അവരടുക്കുന്നത്. ആ ഒരു ശക്തി നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു. സാറ് ജീവിച്ചിരിക്കുമ്പോൾ അതിനേക്കാൾ ഉപരി സാർ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നമ്മളിപ്പോഴാണ്. ഈ പുതുപ്പള്ളി പള്ളിയിൽ വന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ കബറടുത്തിൽ നിൽക്കുമ്പോഴാണ് സാർ എന്തായിരുന്നു, അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ നീണ്ട അദ്ദേഹത്തിൻ്റെ ആ യാത്ര, അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇങ്ങ് കോട്ടയം വഴി പുതുപ്പള്ളിയിൽ എത്തിയപ്പോൾ ഉണ്ടായ ആ സമയ ദൈർഘ്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. എത്രയോ ജനങ്ങളാണ് അദ്ദേഹത്തെ കാത്തു നിന്നത്. അദ്ദേഹവുമായി ഏറ്റവും അടുത്തിടപഴകിയ, എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് കിട്ടാത്ത ആരും ജനസമ്പർക്ക പരിപാടിയിലൂടെ, അത് കഴിഞ്ഞും അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോഴും കോവിഡ് സമയത്ത് ഞാൻ എത്രയോ കാര്യങ്ങൾക്ക് വിദേശത്ത് കുടുങ്ങിപ്പോയ ഒട്ടനവധി ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. കോവിഡ് സമയത്തും അദ്ദേഹം മുഖ്യമന്ത്രി അല്ലാതിരുന്ന സമയത്തും ഒക്കെ ഒരുപാട് സഹായങ്ങൾ, പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സഹായങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പലർക്കായി നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും മനസ്സിലോർക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള ബഹുമാനം, അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ പുതുപ്പള്ളിയിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കും, അറിയാതെ സംസാരിച്ചു പോകും. ആ ഒരവസ്ഥയിലാണ് നമ്മൾ, നമ്മുടെ ഒരു മാനസികാവസ്ഥ ആ ഒരവസ്ഥയിലാണ്. ഇവിടെ വന്ന് കാണുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. സാറിപ്പോഴും എൻ്റെ മനസ്സിൽ സാർ ഒരിക്കലും മരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്.